ഇൻഷാദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്കമണി സംഭവം മുതൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദയകുമാറിന്റെ ഉരുട്ടിക്കൊല വരെ ധാരാളം സംഭവങ്ങൾ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ഭരിക്കുന്ന സർക്കാരുകൾ പിഴമൂളിയിട്ടുമുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വെച്ചു പൊറപ്പിക്കുന്ന സംസ്ഥാനമല്ല കേരളം, വെച്ച് പൊറപ്പിക്കാൻ പാടില്ലതാനും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏത് രാഷ്ട്രീയം എന്നുള്ളത് മാറ്റി നിർത്തി ജനങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടാവേണ്ടതല്ലേ? ശ്രീ അഭിലാഷ്, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ റെജി ലൂക്കോസ് വലിയ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയുന്നത് എന്തൊരു മാന്യത കെട്ട സംസാരമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അദ്ദേഹം ഈ പോലീസിനെയും ഇടതുപക്ഷത്തിനെയും ഇങ്ങനെ ന്യായീകരിക്കാൻ നോക്കുന്നത് എന്തിനാ? ഇവിടെ ഇത് തർക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. വിഷയങ്ങൾ 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 മറക്കാൻ ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ജിൻഷാദ് പറയും. കേരളത്തിലെ പി എസ് സി പരീക്ഷ ഇവിടെ ചോദ്യ പേപ്പർ ചോർത്തിയവരാണ്. ഡിവൈഫൈയുടെയും എസ് എഫ് ഐയുടെ നേതാക്കന്മാർക്ക് ഈ ചോദ്യ പേപ്പർ എത്തിച്ചു കൊടുത്ത് പരീക്ഷയ്ക്ക് മുന്നേ തന്നെ അവരെ റാങ്ക് പട്ടികയിൽ തിരികെ കയറ്റിയവരാണ് ഈ ഇടതുപക്ഷത്തിന്റെ സർക്കാർ. ഇന്ന് അതുപോലെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കാരൻ എസ് എഫ് ഐക്കാരന്റെ പള്ളക്ക് കത്തി കയറ്റിയത് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ്. അതിലേക്കാണ് വരുന്നത്. അതുപോലെ ഇത് പുറലോകം അറിയാത്ത എത്രയോ പിൻവാതിലൻ നിയമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെയും ആർ എസ് എസിന്റെയും പോലീസുകാർ ഇന്ന് കേരളത്തിൽ ഉണ്ടാകും. ഈ പോലീസ് ഇത് ആദ്യത്തെ വിഷയമാണോ? ഒരു ഐ എ എസ് കാരൻ മദ്യപിച്ച് ലക്ക് കെട്ട് ഒരു പത്രമാധ്യമ സുഹൃത്തിനെ വാഹനം ഇടിച്ച് കയറ്റി, ആ ഐ എ എസ് കാരന് രക്ഷപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തവർ 10 മണിക്കൂർ കഴിഞ്ഞു ഐ എ എസ് കാരന്റെ ബ്ലഡ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇന്നലെ വന്ന വാർത്ത എന്താ? കേരളത്തിൽ ഹലോ കേൾക്കുന്നില്ല? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നലെ വന്ന വാർത്ത എന്താ? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന കേസ് മാറ്റി കൊടുത്തിരിക്കുന്നു. ആ ഐ എ എസ് കാരന് ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും ഈ ഇടതുപക്ഷത്തിന്റെ പോലീസ് ഇവിടെ ചെയ്തു കൊടുത്തില്ലേ? ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നുണ്ടല്ലോ ഇവിടെ മനുഷ്യാവകാശ വനിതാ കമ്മീഷൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വരുത്തരുത്. സ്ത്രീകൾ എവിടെയാ പോകുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല, വനിതാ കമ്മീഷൻ. അത് പാർട്ടി കമ്മീഷൻ അല്ലേ? നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മുടെ മൗലികമായ ആശങ്ക. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ വരാം, രണ്ടുപേരിലേക്ക് വരാം. സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കി തീർക്കാനുള്ള സമയമല്ല ഇത്. ശ്രീപത്മനാഭൻ കഴിഞ്ഞ ദിവസമാണ് മഞ്ചേരിയിൽ അർദ്ധരാത്രിയിൽ ഒരു സ്ത്രീ പരാതിപ്പെട്ടത്. അവരെ പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നു ഇവിടെ കേരളവും യു പിയും ഗുജറാത്തും ഞാൻ വരാം ഈ രാജ്യത്ത് സി പി എം ഭരിക്കുന്നു. ഈ രാജ്യത്ത് എല്ലാ വിഷയങ്ങളും നിങ്ങൾ കേവല രാഷ്ട്രീയ വിഷയമായി എടുക്കരുത്. ബി ജെ പി സി പി എം കോൺഗ്രസ് എന്നുള്ളതല്ല, പൗരന്മാരെ സംബന്ധിച്ച് അവർക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അതിന് പോലീസുകാരുടെ ഭാഗത്തു നിന്നും പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ജനം എന്ത് പിഴച്ചെന്നേ അത് വിട്.